വൈദ്യുത പോസ്റ്റുകളിലെ കേബിൾ കുരുക്കുകൾ നീക്കം ചെയ്യുന്ന പദ്ധതിയുടെ ട്രയൽ റൺ പാതി പിന്നിടുമ്പോൾ KCB കിട്ടിയത് 6 ലോഡ് കേബിൾ. കഷ്ടി 2 കിലോമീറ്ററിൽ നിന്നാണ് ഇത്രയും ഉപയോഗശൂന്യമായ കേബിളുകൾ ലഭിച്ചത്. സ്ഥാപനങ്ങൾ കൈയൊഴിഞ്ഞതോടെ KCB അക്ഷരാർത്ഥത്തിൽ കേബിൾ കുരുക്കിലായി. KCB പാലാരിവട്ടം സെക്ഷനിലെ പാലാരിവട്ടം മുതൽ തമ്മനം വരെയാണ് പദ്ധതിയുടെ ട്രയൽ റൺ പുരോഗമിക്കുന്നത്. 1 മാസം കൊണ്ട് നടപടികൾ പൂർത്തിയാക്കണമെന്നായിരുന്നു നിർദ്ദേശം. ആഴ്ചയിൽ 4 ദിവസം മാറ്റിവെച്ചിട്ടും പകുതി പോലും പൂർത്തിയാക്കാനായിട്ടില്ല. കേബിളുകൾ ഏറെയുള്ളതിനാലും ജീവനക്കാരുടെ കുറവുമാണ് പ്രശ്നം. കൊച്ചിയിലടക്കം കേബിളിൽ കുരുങ്ങി നിരവധി പേർക്ക് പരിക്കേൽക്കുകയും മരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കർശന നടപടിയുമായി സർക്കാർ മുന്നോട്ട് വന്നത്. കൊച്ചിയിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യം കേബിൾ മുറിച്ചതെങ്കിലും വേണ്ട രീതിയിൽ മുന്നോട്ടു പോയില്ല. പിന്നെ സ്വകാര്യ ഏജൻസികളെ നിയോഗിക്കാൻ ശ്രമിച്ചു. മുഴുവൻ കേബിളുകളും ഒരുമിച്ചു നീക്കാൻ മാത്രമാണ് ഇവർ തയ്യാറായത്. തുടർന്ന് ദൌത്യം KCB ചുമലിലെത്തി. ഓപ്പറേറ്റർമാരുടെ സാന്നിധ്യത്തിൽ പോസ്റ്റുകളിൽ നിന്ന് മുഴുവൻ കേബിളും മുറിച്ച് താഴെയിടും. ആവശ്യമായ മാത്രം ടാഗ് ചെയ്ത് പുനഃസ്ഥാപിക്കും. 60 കേബിൾ ലൈനുകൾ വരെയുള്ള പോസ്റ്റുകൾ ഇവിടെയുണ്ട്. ഓപ്പറേറ്റർമാർക്ക് പോലും സ്വന്തം കേബിൾ ഏതെന്നറിയില്ല. കേബിൾ മുറിക്കുമ്പോൾ TV ഇന്റർനെറ്റും മുടങ്ങുന്നതിന്റെ പഴിയും KCB കേൾക്കണം. ചെമ്പ് വേണം, ഫൈബർ വേണ്ട. മുറിച്ചു നീക്കുന്ന കോപ്പർ കേബിളുകൾ ഓപ്പറേറ്റർമാർ കൊണ്ടുപോകും. ഫൈബർ കേബിൾ KCB തലയിലുമാകും. ആക്രിയായും ഇവ വിറ്റുപോകില്ല. റീസൈക്ലിംഗ് കമ്പനികൾക്ക് പണം അങ്ങോട്ട് കൊടുക്കണം. പോസ്റ്റിന് 350 രൂപയാണ് കേബിൾ വലിക്കാൻ ഓപ്പറേറ്റർമാർ KCB നൽകേണ്ടത്. നിരവധി അനധികൃത കേബിളുകൾ വലിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.